ഓർമ്മപ്പെടുത്തട്ടെ, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നബി തങ്ങളെ മലക്കുകൾ കൊണ്ടുപോയി, റസൂലുള്ളാഹി തങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹി പറയാണ്, ഉറക്കത്തിൽ എന്നെ രണ്ട് മലക്കുകൾ, സ്വപ്നത്തിൽ എന്നെ രണ്ട് മലക്കുകൾ കൊണ്ടുപോയി. അവരെനിക്ക് വലിയ ഒരു ഭരണി പോലത്തെ ഒരു സാധനം കാണിച്ചു തന്നു. അതിനെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, വലിയ ഒരു തളിക, വലിയൊരു പാത്രം പോലെ, അതിന്റെ മുകൾ ഭാഗം കുടുസാണ്, അതിന്റെ താഴ്ഭാഗം വിശാലമാണ്. എന്നെ മലക്കുകൾ കൊണ്ടുപോയി അതിന്റെ അടുത്തെത്തിയപ്പോ, അതിന്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കിയപ്പോ, സുബ്ഹാനല്ലാഹ്, നഗ്നകളായ ഒരുപാട് പെണ്ണുങ്ങൾ, വസ്ത്രരായ ഒരുപാട് ആണുങ്ങൾ തീയിൽ കിടന്നിങ്ങനെ വേവുകയാണ്. അവരലറി വിളിക്കുന്നുണ്ട്, ആർത്ത് വിളിക്കുന്നുണ്ട്, പച്ച ശരീരങ്ങൾ ഇങ്ങനെ കത്തി അമരുകയാണ്. വിവസ്ത്രരാണ്, വസ്ത്രമില്ല, കത്തി അരികയാണ്, കത്തി മറിയുകയാണ്, തുളച്ചു മറിയുന്നു. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ആ സമയത്ത് മലക്കുകൾ എന്നോട് പറയാണ്, ഇവർ വ്യഭിചരിച്ച ആണുങ്ങളും പെണ്ണുങ്ങളുമാണെന്ന് എന്നോട് പറഞ്ഞു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ശിക്ഷകളാ! ഇതൊക്കെ വെറുതെ പറയേണ്ടതാണോ? അല്ല, നമ്മുടെ പ്രവാചകർ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്ന കാര്യങ്ങളാണ്. വ്യഭിചാരം, ഭർത്താവ് ഗൾഫിലാണ്, ആരും ദുനിയാവിൽ കാണൂല, ആരും കാണാനില്ല, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഒരുത്തനെ വീട്ടിലേക്ക് കയറ്റിയാലും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു കാലം, അങ്ങനത്തെ സാഹചര്യം, അതിനെ ദുരുപയോഗം ചെയ്യുന്ന സഹോദരിമാർ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെവർ മനസ്സിലാക്കുക, വ്യഭിചാരം കൊടിയ പാപമാണല്ലോ, വ്യഭിചാരം കൊടിയ പാപമാണല്ലോ. അവരെ ഓർമ്മപ്പെടുത്തിയതാണ് നബി തങ്ങൾ കണ്ട ഈ വലിയ കാഴ്ച. ദാരുണമായ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന, തീയിൽ കത്തിയമരുന്ന ശരീരങ്ങൾ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ